ഫ്രാൻസിനത്തെ വീഡിയോ എന്ന് പറയുന്നത് നഴ്സറിയിൽ നിന്ന് കൊണ്ടുവരുന്ന ബഡ് റോസിൻ്റെ പോട്ടിങ് എങ്ങനെ ചെയ്യണമെന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. നമ്മൾ ആ പ്ലാന്റ് നട്ടിരിക്കുന്നതന്നെ എല്ലാവരെയും കണ്ടിട്ടുണ്ട്. ഒരു ചുമന്ന നിറത്തിലെ ഒരു മണ്ണാണ്, നല്ല പശയുള്ള ഒരു മണ്ണാണത്. അതിനകത്ത് ആ ചെടി വെച്ചിരുന്നാൽ ചിലരാണെങ്കിൽ അത് അങ്ങനെ തന്നെ പുതിയൊരു പോട്ടിലോട്ട് ഇറക്കി വെക്കും മണ്ണൊക്കെ ഇട്ട്. ആ ചെടി കുറച്ച് നാളൊക്കെ പൂവിടും, പിന്നെ അത് നശിച്ചു പോവും. കാരണം നല്ലപോലെ വേരോട്ടം കിട്ടത്തില്ല മണ്ണിൽ. ഇതുപോലെ ഇങ്ങനെ വെള്ളമൊഴിച്ചില്ലേ കല്ല് പോലെ ഇരിക്കും. നമ്മൾ അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ മണ്ണ് പൂർണ്ണമായിട്ട് നമ്മൾ നീക്കിയിട്ട് വേണം പുതിയൊരു പോട്ടിങ്ങിലോട്ട് നമ്മൾ നടാൻ വേണ്ടി. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു ബക്കറ്റിൽ ഒരു അരമുക്കാൽ മണിക്കൂർ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പം ആ മണ്ണൊക്കെ മാറി കിട്ടും. പിന്നെ ആ പ്ലാന്റ് എടുക്കുമ്പം തന്നെ നമുക്ക് എളുപ്പം ആ മണ്ണിൽ നിന്നൊക്കെ വിട്ടിങ്ങി വരും. വേരൊന്നും പൊട്ടുക പോലും ചെയ്യത്തില്ല. ഇനി നമ്മൾ ഇത് നടുമ്പം കുറച്ച് സാഫും കൂടെ ഇട്ട് കൊടുത്താൽ, എന്തെങ്കിലും അഥവാ ഇനി ഒരു ഇൻഫെക്ഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നടുമ്പോൾ സാഫൊക്കെ ഒന്ന് ഇട്ട് കൊടുത്ത് നട്ടാൽ മതി. ഇനി നമ്മൾ എടുക്കുന്ന പോട്ടിലാണെങ്കിൽ നല്ലപോലെ വെള്ളം പോകാനുള്ള ഹോളൊക്കെ ഉണ്ടോയെന്ന് ശ്രദ്ധിക്കണം. അതിനുശേഷം ഓടിൻ്റെ കുറച്ച് ഓട് അല്ലെങ്കിൽ ഇഷ്ടികയുടെ കുറച്ച് കഷ്ണം ഇടണം. അതിനുശേഷം അതിൻ്റെ മുകളിൽ പോട്ടിങ് മിക്സ് നമ്മളിടാവും. പോട്ടിങ് മിക്സായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഞങ്ങളുടെ പറമ്പിൽ തന്നെയുള്ള മണ്ണും കുറച്ച് എല്ലുപൊടി ചാണകപ്പൊടി ഇത്രയേ ഇട്ടിട്ടുള്ളൂ. മണൽ കിട്ടുന്നവരാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. നല്ല നീർവാർച്ച ഉള്ള മണ്ണാണ് ഏറ്റവും നല്ലത്. കൂടുതൽ വളങ്ങളൊന്നും കുത്തി നിറച്ച് നമ്മൾ ആദ്യമേ നടുന്ന സമയത്ത് കൊടുക്കണ്ട. കുറച്ച് കഴിഞ്ഞ് അതൊന്ന് പിടിച്ചതിന് ശേഷം നമ്മൾ വളമൊക്കെ കൊടുക്കാം. മണ്ണ്, ഉണങ്ങിയ ചാണകപ്പൊടി, പിന്നെ കുറച്ച് എല്ലുപൊടി ഇത്രേ കൊടുത്തിട്ടുള്ളൂ. ഇനി കുറച്ച് സാഫ് ഇടണം ആ ചെടി അതിലോട്ട് വെച്ചതിന് ശേഷം. അത് കഴിഞ്ഞ് ബാക്കി പൊട്ടി മിക്സൂടെ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കണം. അപ്പം നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആ നഴ്സറിയിൽ നിന്ന് നമ്മൾ കൊണ്ടുവരുമ്പോൾ ഒരു ടേപ്പ് ചുറ്റിയിട്ടുണ്ടല്ലോ, അതൊന്നും വലിച്ചിളക്കി കളയുകയൊന്നും ചെയ്യരുത്. അതങ്ങനെ തന്നെ ഇരിക്കട്ടെ, അത് ഒന്നും ചെയ്യണ്ട, ഒന്നും സംഭവിക്കത്തില്ല. അതങ്ങനെ ഇരുന്നെന്ന് വിചാരിച്ച് പിന്നെ നമ്മൾ മണ്ണ് നല്ലപോലെ നിറച്ചിട്ട് ഇത് കുറച്ച് ദിവസം ഒരു ഒരാഴ്ച തണലത്ത് വെക്കണം. ഈ പ്ലാന്റ് വെയിലൊന്നും കൊള്ളുന്ന സ്ഥലത്തോട്ട് വെക്കരുത്. അത് കഴിഞ്ഞ് പതുക്കെ നമ്മൾ ഒരാഴ്ച കഴിഞ്ഞ് എടുത്ത് വെയിലൊക്കെ ഉള്ള സ്ഥലത്തോട്ട് മാറ്റി വെക്കണം. പിന്നെ നമ്മൾ ബാക്കി ചെയ്യേണ്ട വളങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് അന്നേരം വിശദമായിട്ടത് വീഡിയോ ചെയ്യാം. ഇതുപോലുള്ള പിന്നെ മുട്ടോ പൂവൊക്കെ വന്നു കഴിഞ്ഞ് നിൽക്കുന്ന ഭാഗങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കട്ട് ചെയ്തിട്ട് വേണം നമ്മൾ ഈ നടുമ്പം. ഇതൊക്കെ ഞാൻ നേരത്തെ കട്ട് ചെയ്ത് കളഞ്ഞായിരുന്നു. അതിൻ്റെ മുട്ടൊക്കെ ഇലയോ ഉണങ്ങിയിരിക്കുന്ന കമ്പോ മഞ്ഞളിപ്പുള്ള ഇലയൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഞാൻ ഇങ്ങനെ ചെയ്തു വച്ചിരിക്കുന്ന കുറച്ച് ചെടികളാണിത്. ഇതിൻ്റെ എല്ലാം ഇലയും മുട്ടും എല്ലാം ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഇപ്പം എല്ലാം തളിരായിട്ട് പൊട്ടിക്കിളിച്ച് വരുന്നുണ്ട്. ഇത് പുതിയ മുട്ടൊക്കെ വരുന്നുണ്ട് എല്ലാത്തിനും. ഈ പുതിയതായിട്ട് വരുന്ന മുട്ടും കട്ട് ചെയ്ത് കളയണമെന്നാണ് പറയുന്നത്. എനിക്കത് കട്ട് ചെയ്യാൻ ഭയങ്കര ഒരു സങ്കടം തോന്നുന്നുണ്ട്. പക്ഷേ അത് കട്ട് ചെയ്യണമെന്നാണ് ശരിക്കും പറയുന്നത്. എന്നാലേ അത് ഹെൽത്തി ആയിട്ട് വരത്തുള്ളൂ. ഇത് തളിരിളയൊക്കെ പുതിയതായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ആദ്യമേ എനിക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു സംശയമായിരുന്നു ഇത് ശരിയാവുമെന്നുള്ളു. അപ്പം റെഡി ആയിക്കഴിഞ്ഞാൽ അത് വീഡിയോ ഇടാമെന്ന് വിചാരിച്ച് തന്നെ ഇരുന്നതാണ്. അപ്പം ഇതെല്ലാം അങ്ങനെ ചെയ്തു വച്ചിരിക്കുന്നതാണ്. ഞാൻ പറഞ്ഞ ആ പോട്ടിങ് മിക്സിൽ തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ കുറച്ച് ജൈവവളമാണ് ഇനി ഈ വേനൽക്കാലത്ത് നല്ലത്. രാസവളങ്ങളെക്കാളിലും ചെടി കൂടുതൽ നാൾ നിൽക്കണമെങ്കിൽ ജൈവവളം തന്നെയാണ് എപ്പോഴും നല്ലത്. മഴക്കാലമാകുമ്പം രാസവളങ്ങളൊക്കെ കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഞാൻ പിന്നെ ഇലയിലൊക്കെ കുറച്ച് സാഫൊക്കെ തളിച്ചിട്ടുണ്ട്. ഇനി കൂടുതൽ സെയിലിനായിട്ട് ഞാൻ ഒന്ന് രണ്ട് റോസ് കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെയാണ് ഇതൊക്കെ. റെഡാണ്, നല്ല റെഡാണത്, കാണാൻ നല്ല ഭംഗിയാണ്. ഇച്ചിരി വലിയ ഫ്ലവറുമാണ്. ഞാൻ കയ്യിൽ കാണിക്കുമ്പോൾ മനസ്സിലാവുമല്ലോ ആ മുട്ടിൻ്റെ സൈസ് കാണുമ്പം തന്നെ. ഇപ്പം ഞാൻ ആ വീഡിയോയിലും കാണിച്ചിരുന്ന ചെടിയാണിത്. മുട്ടൊക്കെ നല്ലപോലെ വന്നിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾ പ്ലാന്റ് ചെയ്ത് നോക്കിയാൽ നല്ല ഹെൽത്തി ആയിട്ടിരിക്കുന്ന ഒരു ചെടി നിങ്ങൾക്ക് വളർത്തിയെടുക്കാൻ പറ്റും. നമ്മൾ ആ നഴ്സറിയിൽ നിന്ന് വരുന്ന മണ്ണൊക്കെ നമുക്ക് ഉപയോഗിച്ചാൽ കുറച്ച് നാളൊക്കെ ചെടി പിടിച്ചു നിർത്താവുന്നേ ഉള്ളൂ. ഇതൊക്കെയാണ് എൻ്റെ കയ്യിൽ ഇപ്പോൾ സെയിലിനുള്ളത്. ഇതിനെല്ലാം ഒരു 60 രൂപ ആ റേഞ്ചിലുള്ളതാണ്.